നമസ്കാരം. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സർക്കാർ നടപ്പിലാക്കുന്ന സാന്ത്വന സ്പർശം, അത് ഒരു മികച്ച പദ്ധതി തന്നെയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഏതൊക്കെ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് പരിഹരിക്കാൻ ശ്രമിച്ചാലും പലയിടങ്ങളിലും വീഴ്ച വരുമെന്ന തിരിച്ചറിവായിരിക്കണം ഇത്തരത്തിൽ ജനസമ്പർക്ക പരിപാടി പോലെ ജില്ലാതലത്തിൽ അദാലത്തുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതും മന്ത്രിതലത്തിൽ. ഫെബ്രുവരി 1 മുതൽ 18 വരെ സർക്കാർ നടത്താൻ പോകുന്ന ആ ഒരു പദ്ധതി എന്തുകൊണ്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിരാലംബരായിട്ടുള്ള നിരവധി ജനങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്. പലതരത്തിൽ സഹായങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ബുദ്ധിമുട്ടുന്നവരാണ്. അവർക്ക് അധികാര കേന്ദ്രങ്ങളോട് തങ്ങളുടെ പ്രശ്നം പറയാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത്തരം പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ജനങ്ങൾ ഏറ്റെടുക്കുന്നതും ജനങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ സാന്ത്വന സ്പർശം എന്ന ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത് ഒരുപക്ഷെ ജനസമ്പർക്ക പരിപാടിയുടെ മാതൃകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും യാതൊരു തെറ്റുമില്ല, ജനസമ്പർക്ക പരിപാടിയാണെന്ന് പറഞ്ഞോട്ടെ. ഉമ്മൻചാണ്ടിയുടെ മാതൃകയാണോ അല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രിയുടെ മാതൃകയാണോ അതിനെ കടം കൊള്ളുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് പറഞ്ഞോട്ടെ, അതൊരു പ്രശ്നമല്ല. മുൻ സർക്കാർ ചെയ്ത ഒരു നല്ല പ്രവർത്തനത്തെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ചെയ്ത ഒരു നല്ല പ്രവർത്തനത്തെ അതേപടി അത് ആവിഷ്കരിച്ചാൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമല്ല. ഇവിടെ പ്രായോഗികമായി ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുവപ്പ് നാട എന്ന പ്രശ്നം കാലാകാലങ്ങളായി ഒരുപാട് പേർക്ക് ജീവിത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉണർന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ഓരോ ഭരണാധികാരിയുടെയും കാര്യക്ഷമത തന്നെയാണ്. ആ നിലയ്ക്ക് പിണറായി വിജയൻ സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല. അടുത്ത മാസം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആരംഭിക്കാൻ പോകുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി പേർ ഗുണഭോക്താക്കളാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ പരിപാടിയിലൂടെ മാത്രം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ജനമുന്നേറ്റത്തെ അല്ലെങ്കിൽ ജനസ്വീകാര്യതയുടെ ഇരട്ടിപ്പുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത്തരം തീരുമാനങ്ങൾ തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളോട് അവർക്ക് പ്രശ്നങ്ങൾ പറയാൻ കഴിയണം. അത്തരം പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് അവർ സമയം മാറ്റിവെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ജില്ലാതലങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഏത് കേന്ദ്രങ്ങളിലായിരുന്നാലും അത് ജനങ്ങൾക്ക് ഗുണകരമാകാൻ പോവുകയാണ്. പിണറായി വിജയൻ നടപ്പിലാക്കാൻ പോകുന്ന ഈ സാന്ത്വന സ്പർശം എന്ന പരിപാടി ഒരുപക്ഷെ കിറ്റ് നൽകിയതും പെൻഷൻ നൽകിയതും ഒക്കെ മാറ്റി നിർത്തി അതിനേക്കാൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഓരോ സർക്കാർ സംവിധാനങ്ങൾ ഏതൊക്കെ തരത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നതിന്റെ മറ്റൊരു മകുട ഉദാഹരണം കൂടി ആകാൻ പോവുകയാണ് സാന്ത്വന സ്പർശം എന്ന പരിപാടി. ഇത്തരം പരിപാടികൾ എല്ലാ വർഷവും നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറ്റതിനു ശേഷം സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരു വാചകമുണ്ട്. അതായത്, ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങളെ വേണ്ട വിധേന പരിഗണിച്ച് അതിൽ തീർപ്പ് കൽപ്പിക്കാൻ ഓരോ ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞു വെച്ചത് ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ പുതിയ ചുവടുവയ്പ് നടത്തുന്നത് നല്ല കാര്യമല്ലെന്ന് ആരും പറയത്തില്ല. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത്തരം പരാതികൾ നൽകുന്നതിന് ഫീസ് പോലും സർക്കാർ വഹിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുണ്ട് നീറുന്ന പ്രശ്നങ്ങളിൽ ഈ നാട്ടിൽപ്പെട്ട് ഉയരുന്നവർ. നമ്മൾ ഒരു മേഖലയിൽ മാത്രം നോക്കിയിട്ട് സഹായങ്ങൾ ചെയ്തു എന്ന് സംവിധാനങ്ങൾ അവകാശപ്പെടുമ്പോൾ മറ്റൊരു മേഖലയിൽ നിരവധി ജീവിതങ്ങൾ കണ്ണീരിലാണ്ട് കിടക്കുന്നുണ്ട്. അത്തരം കണ്ണീരിലാണ്ട് കിടക്കുന്ന ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താൻ സംവിധാനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിൽ ഒരു പ്രധാന ഉദാഹരണമായി ചൂണ്ടിക്കാട്ടേണ്ടത് ആദിവാസി മേഖലകളിൽ അങ്ങോട്ട് പോയി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ളവർ പരാതി കേൾക്കണമെന്നുള്ള നിർദ്ദേശമാണ്. അത്തരം തീരുമാനങ്ങൾ ഒരുപക്ഷെ പല പല പുരോഗമന ചിന്തകൾക്കും പുരോഗമനപരമായ തീരുമാനങ്ങളും കൈക്കൊള്ളാൻ സഹായകരമാകും. കാരണം എന്തെന്ന് വെച്ചാൽ ആദിവാസികൾ ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന പതിവ് കുറവാണ്. ഏതെങ്കിലും ഒരു ജില്ലാ കേന്ദ്രങ്ങളിൽ വയ്ക്കുന്ന പരിപാടികളിലേക്ക് അവർ എത്തിപ്പെടാൻ സാധ്യത തീർത്തും പരിമിതമാണ്. കാര്യം ആൾക്കൂട്ടങ്ങളെ ഇപ്പോഴും അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഭാഗക്കാരാണ് ആദിവാസികൾ. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ അങ്ങോട്ട് പോയി ആ പരാതികൾ അദാലത്തിൽ എത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പോ അവസാന കാലഘട്ടത്തിലായിരുന്നെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെ ചെയ്യണമെന്നുള്ള തോന്നൽ നല്ലത് തന്നെയാണ്. അത് ഈ സർക്കാരിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു മുൻതൂക്കം വീണ്ടും വർദ്ധിക്കാൻ പോവുകയാണ്. ഈ സർക്കാരിന് തുടർഭരണം ഉണ്ടാകാൻ പോകുന്നു എന്ന സാധ്യത കൽപ്പിക്കപ്പെടുമ്പോൾ ആ സാധ്യത ജനങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത മുൻനിർത്തി അവസാന കാലഘട്ടത്തിൽ ഇനി ആർക്കെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ
അതുകൂടി പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ആ സംവിധാനങ്ങൾ ചെയ്യുന്നതിന് ജനങ്ങളുടെ പിന്തുണ കൂടി ആവശ്യമാണ് ജനങ്ങൾ അത്തരം പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ നാട്ടിൽ പൗരന്റെ നികുതിപ്പണം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ഒരു പൗരന് അവനെ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് സർക്കാർ തരുന്നത് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയല്ല നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടത് നിങ്ങൾ ആവശ്യക്കാരനാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വരുമ്പോൾ അതിനു നേരെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു മുഖം തിരിക്കരുത് നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം കൂടി വന്നതോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിക്കണമെന്ന് ബജറ്റിലൂടെ പോരാത്തതിന് മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്തം ചെയ്യിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു തീരുമാനമാണ് ആ തീരുമാനത്തെ ജനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട